അപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുറത്തു വന്നോന്ന് അറിയില്ല. സാബുചേട്ടൻ രണ്ട് രീതിയിലാ പറഞ്ഞത്. ഒന്ന് അമ്മിണി ലോഡ്ജ് പോലെയാണ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അമ്മിണി ലോഡ്ജ് ആണെന്ന്, അതായത് ഒട്ടും ഡിസിപ്ലിൻഡ് അല്ലാന്ന്. പുള്ളി തന്നെ പറഞ്ഞു മിലിറ്ററി പോലെയാണ് ചെയ്തത്, ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്തെന്ന്. അതെങ്ങനെ രണ്ട് രീതിയിൽ പറയാം? അപ്പൊ അതായിരുന്നു എനിക്ക് ഡബിൾ സ്റ്റാൻഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഒന്നുകിൽ അമ്മിണി ലോഡ്ജ് എന്ന് പറയാം, അല്ലെങ്കിൽ മിലിറ്ററി ഭരണം എന്ന് പറയാം. ഇത് രണ്ടും കൂടെ എങ്ങനെ പറയാം? ഞങ്ങളത് ഭയങ്കരമായിട്ട്, ഞാനും അഭിയായിരിക്കും അത് കൂടുതലായിട്ട് ഇത് പറയാം. അപ്പൊ ഞങ്ങളത് കൺട്രോൾ ചെയ്തത് ശരിക്കുള്ള ഫൈവ് സ്റ്റാർ ഹോട്ടൽ എങ്ങനെയാണോ കൺട്രോൾ ചെയ്യുക അങ്ങനെയാണ്. അതായത് ഡിസിപ്ലിൻഡ് ആയിരിക്കണം, ഗസ്റ്റിന്റെ പുറകെ നടന്ന് ബുദ്ധിമുട്ടിക്കരുത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യം. പിന്നെ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് പോയിന്റ് കിട്ടുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അവർക്ക് പോയിന്റ് വേണമെങ്കിൽ അത് ചോദിച്ച് വാങ്ങിക്കാം. ഇങ്ങനെയാണ് ഞങ്ങളെ മനസ്സിലുള്ളത്. അപ്പോൾ ബിഗ് ബോസിന്റെ ഹോട്ടൽ ടാസ്കിൽ ഓപ്പോസിറ്റ് ആണ് ചെയ്യേണ്ടെന്നുള്ള കാര്യം എനിക്കറിയില്ല, ഇപ്പോഴും അറിയില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് സ്ട്രിക്റ്റ് ആയിട്ട് നിന്നത്, അത് ചെയ്യരുത് ഇത് ചെയ്യരുത്, മാന്യമായിട്ട് നിൽക്കി. നിങ്ങൾ വാങ്ങിച്ചു, അപ്പോഴും ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ പോയിന്റ്സ് വാങ്ങിച്ചോളൂ, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ കൂവി ബഹളം വെക്കുന്നത്, അല്ലെങ്കിൽ ബാഡ് വേർഡ്സ് വിളിച്ച് പറയുന്നത്, അല്ലെങ്കിൽ ചിപ്പ് മാറ്റിയതുകൊണ്ടാണ് ഇങ്ങനെ, അങ്ങനെയൊന്നും എന്നെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പൊ ഞാൻ അതിനൊക്കെ അഗേൻസ്റ്റ് ആയിട്ട് നിന്നു. അപ്പൊ അത് മിലിറ്ററി ഭരണമാണെന്ന് സാബുചേട്ടൻ പറഞ്ഞു, അതേ സാബുചേട്ടൻ തന്നെ ഇത് അമ്മിണി ലോഡ്ജ് ആണെന്ന് പറഞ്ഞു. അത് ഒറ്റ വീഡിയോ തന്നെ പറഞ്ഞത്, ഭയങ്കര കോൺട്രഡിക്ഷൻ ആയിരുന്നു എന്നെ സംബന്ധിച്ചത്. അപ്പൊ അപ്പോഴും ഞാൻ അവിടെ ഇരുന്ന് പറയണ്ട അബിയുടെ അടുത്ത്, അബി ഒന്നുകിൽ അമ്മിണി ലോഡ്ജ് ആയിട്ട് പറയാ, അല്ലെങ്കിൽ ഓവർ കൺട്രോൾഡ് ആണെന്ന് പറയാ. ഇത് രണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും തെറ്റാണെന്നാണ് അർത്ഥം. അതുകൊണ്ടായിരിക്കും ഞാൻ അത്രയും വിഷമിക്കാഞ്ഞത്, കാരണം എന്റെ ഭാഗത്ത് എനിക്കൊരു ന്യായം ഉണ്ടായിരുന്നു. ഇത് എന്താ പറയാ, ഇപ്പൊ മൊത്തത്തിലൊരു ഷോന്റെ ടോട്ടാലിറ്റി, അല്ലെങ്കിൽ അതിലെ പുറത്തു വരുന്ന കോണ്ടന്റുകളും കാര്യങ്ങളും, ഇപ്പൊ ബാക്കി കണ്ടസ്റ്റൻസ് അവിടെ ഒന്നും ചെയ്യാനിട്ടാണോ, അതോ ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണോ അവിടെ നടക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അതിനോട് എന്താ? അവിടെ എല്ലാരും പാട്ട് പാടുന്നു, ഡാൻസ് ചെയ്യുന്നു, അവരുടേതായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങളൊക്കെ എല്ലാരും പറയുന്നുണ്ട്. അപ്പോ ഈ പറഞ്ഞ പോലെ നമുക്കൊരു ഡ്യൂറേഷന്റെ ഒരു ലിമിറ്റേഷൻ ഉള്ളത് കൊണ്ട് ആ സംഭവങ്ങളൊന്നും വരാത്തതായിരുന്നു. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരുപാട് ഹാപ്പി മൊമെന്റ്സ് ഉണ്ട്. ഇപ്പം ഇതിന്റെ അകത്ത് ഇപ്പം ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു ഗെയിം ഷോ ആണ്, അതുപോലെ തന്നെ ഒരു പേഴ്സണാലിറ്റി കാണിക്കുന്ന ഒരു ഷോ കൂടെയാണ്. അപ്പം അതിനകത്ത് വന്നിട്ട് ഏറ്റവും കൂടുതൽ ക്ലാസ് ലേഡി എന്ന് വിളിച്ചിട്ടുള്ളത് അൻസിബേനയാണ്. ഒരു ക്ലാസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ക്ലാസി ആണെന്ന് പറയുന്നത് അൻസിബേനയായിരുന്നു. ഇപ്പൊ ഓരോ വീട്ടുകാര് വന്നപ്പോഴായാലും അടുക്കളയിൽ നിന്നിട്ട് അവരെ അത്രയും സമയം ഫുഡ് ഉണ്ടാക്കി അവരെ ട്രീറ്റ് ചെയ്ത് അവരെ ആ ഒരു ഹോസ്പിറ്റാലിറ്റി റിസപ്ഷൻ കാണിച്ചായിരുന്നു ഭയങ്കരമായിട്ട് അൻസിബ. എല്ലാവർക്കും ആ ഒരു കാര്യത്തിലൂടെ ഭയങ്കര കണക്ഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സമയത്ത് അൻസിബ കൂടുതൽ നേരവും പണി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ക്യാരക്ടർ കാരണം നമ്മൾ അല്ലാതെ വേറെ ഗെയിമിലേക്ക് വരാതെ നമുക്ക് അല്ലാത്ത പരിപാടിയിൽ നമ്മൾ കുറെ നേരം നിൽക്കേണ്ടി വരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ആ സമയത്ത് ഇപ്പൊ ഞാൻ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഇത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പോകും. അപ്പൊ ആരെങ്കിലും